സുപ്രഭാതത്തിലേക്ക് സ്വാഗതം. ജനജീവിതം ദുസ്സഹമാക്കുന്ന സാഹചര്യത്തിലേക്കാണ് വിലക്കയറ്റം വർദ്ധിക്കുന്നത്. നിത്യോപയോഗ സാധനങ്ങൾ മുതൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വരെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലേക്കാണ് വിലക്കയറ്റം ഉയരുന്നത്. ഈ അവസരത്തിൽ പണ്ടൊരു ടി വി ചാനലിൽ വന്നിരുന്ന 50 രൂപയ്ക്ക് പെട്രോൾ നൽകും, 50 രൂപയ്ക്ക് ഡീസൽ നൽകുമ്പോൾ എന്നൊക്കെ തള്ളിയ ഒരു ബി ജെ പി നേതാവിനെയാണ് ഓർമ്മ വരുന്നത്. അതുപോലെ പണ്ട് ബാബാ രാംദേവും തള്ളിയിരുന്നു. പെട്രോൾ ലിറ്ററിന് 40 രൂപയ്ക്കും പാചകവാതക സിലിണ്ടർ 300 രൂപയ്ക്കും നൽകാൻ കഴിയുന്ന സർക്കാരിനെയാണ് ജനങ്ങൾ പരിഗണിക്കേണ്ടതെന്നായിരുന്നു ബാബാ രാംദേവ് അന്ന് നടത്തിയ പ്രസ്താവന. എന്നാൽ കഴിഞ്ഞ ദിവസം ചില മാധ്യമ പ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട് രാംദേവിനോട് ചോദിച്ചപ്പോൾ ബാബാ രാംദേവ് ക്ഷുഭിതനാവുകയായിരുന്നു. ഹരിയാനയിലെ കർണാലിൽ നടന്ന പരിപാടിക്കിടെയായിരുന്നു സംഭവം. പെട്രോൾ ലിറ്ററിന് 40 രൂപയ്ക്കും പാചകവാതക സിലിണ്ടർ 300 രൂപയ്ക്കും നൽകാൻ കഴിയുന്ന സർക്കാരിനെയാണ് ജനങ്ങൾ പരിഗണിക്കേണ്ടതെന്ന രാംദേവിന്റെ മുൻ പ്രസ്താവനയെക്കുറിച്ച് ചോദിച്ച മാധ്യമ പ്രവർത്തകനോടാണ് ഇദ്ദേഹം തട്ടിക്കയറിയത്. ബാബാ ജി, ആപ്നെ തോ ടി വി ചാനൽ പർ യേ കഹാ താ കി കൗൺസി സർക്കാർ ആപ്കോ ചാഹിയേ, 40 രൂപ പെട്രോൾ വാലി സർക്കാർ, 300 രൂപ സിലിണ്ടർ വാലി സർക്കാർ. ബാബാ ജി, അച്ഛെ ഭി കാ കുഛ ആപ്നെ കഹാ താ സർക്കാർ ബനായി ബനി തി, ആപ്നെ തേരെ പ്രശ്നോ ബാബാ ജി, ആപ്നെ കഹാ താ കി നഹീ കഹാ താ ബാബാ ജി. मैंने कहा था पूछ पड़ेगा मेरी. हाँ बाबा जी, आपकी कंपनी पतंजलि, बाबा जी आपकी कंपनी पतंजलि ऐसे जाता है ना आदमी को ना. बाबा जी आप ही ने कहा था. अरे आदमी को मैं कह रहा भाई ऐसे प्रश्न मत पूछो. बाबा जी मैं तेरे प्रश्नों का उत्तर देने के लिए कोई ठेकेदार है कि तू जो भी पूछे मैं उसका उत्तर. ശരിയാണ്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ എന്താണ് ചെയ്യാൻ കഴിയുക? ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കരുത്. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ടിരിക്കാൻ ഞാൻ നിങ്ങളുടെ കരാറുകാരനൊന്നുമല്ല എന്നൊക്കെയായിരുന്നു രാംദേവിന്റെ മറുപടി. മാധ്യമപ്രവർത്തകൻ ചോദ്യം ആവർത്തിച്ചതോടെ രാംദേവ് ക്ഷുഭിതനായി. നിങ്ങൾ എന്തു ചെയ്യും? ഒന്നും മിണ്ടാതിരിക്കുക. നിങ്ങൾക്കിത് നല്ലതല്ല. ചോദ്യം ആവർത്തിക്കുന്നത് തെറ്റാണ്. അന്തസ്സുള്ള മാതാപിതാക്കളുടെ മകനായിരിക്കും നിങ്ങൾ എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞാണ് മാധ്യമപ്രവർത്തകന്റെ വാ അടപ്പിച്ചത്. തുടർന്ന് ഇന്ധന വിലവർദ്ധനവിനെ ന്യായീകരിക്കുകയും ചെയ്തു അദ്ദേഹം. സർക്കാർ പറയുന്നു ഇന്ധന വില കുറഞ്ഞാൽ നികുതി കിട്ടുന്നില്ല, പിന്നെ എങ്ങനെ രാജ്യം ഭരിക്കും, ശമ്പളം കൊടുക്കും, റോഡുകൾ പണിയും? ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുചോദ്യം. ആളുകൾ കഠിനാധ്വാനം ചെയ്യണമെന്നും താൻ പോലും പുലർച്ചെ 4 മണിക്കുണരുകയും രാത്രി 10 മണിവരെ ജോലി ചെയ്യുകയും ചെയ്യുന്നുവെന്നും രാംദേവ് പറയുകയുണ്ടായി. ഏതായാലും മുൻപ് പറഞ്ഞതെല്ലാം നല്ല 1.5 തള്ളായിരുന്നു എന്നും ജനങ്ങൾ കണ്ണിൽ പൊടിയിടാനുള്ള വാഗ്ദാനങ്ങളായിരുന്നു എന്നതും വ്യക്തമാണ്. ഏതായാലും വിലക്കയറ്റം മൂലം ദുരിതത്തിലായിരിക്കുന്നത് സാധാരണക്കാരാണ്. ഇന്ധനവില വർധനവാണ് അവശ്യ വസ്തുക്കളുടെ വിലയിൽ ക്രമാതീതമായി വർധനവ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇന്ധനവില വർദ്ധിക്കുന്നതിനനുസരിച്ച് കടത്തുകൂലിയും വർദ്ധിക്കും. ഇതോടെ എല്ലാ സാധനങ്ങൾക്കും വില വർദ്ധിക്കും. വിലവർദ്ധനയ്ക്ക് മറ്റു ചില കാരണങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും ഇന്ധനവില വർധനവാണ് പ്രധാനപ്പെട്ട കാരണമായി പറയപ്പെടുന്നത്. വിലക്കയറ്റത്തിൻ്റെ ഈ കാലത്ത് ജീവിക്കുക എന്നത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അതികഠിനമായിരിക്കുകയാണ്. ഒരൊറ്റ കാര്യം മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. പെട്രോളിനും ഡീസലിനും 50 രൂപയാക്കി തരാമെന്നും പറഞ്ഞുകൊണ്ട് ആ പ്രമുഖർ ഇനിയും വരണം ഇതുവഴിയൊക്കെ. way2nikah.com, the exclusive Muslim matrimonial site.